പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. പ്രതിഷേധത്തിൽ ഇരുസഭാ നടപടികളും തടസ്സപ്പെട്ടു. രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. അദാനി ഓഹരി തട്ടിപ്പ് വിഷയത്തിൽ ജെപിസി അന്വേഷണം വേണമെന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രതിപക്ഷം. അതേസമയം പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇരുസഭകളിലും സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ എംപിമാർ യോഗം ചേർന്നു. അദാനി ഓഹരി തട്ടിപ്പ് വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും പാർലമെന്റിലെ ഇരുസഭകൾക്കും ദീർഘനേരം സമ്മേളിക്കുവാൻ കഴിഞ്ഞില്ല. ലോക്സഭാ നടപടികൾ 12 മണിവരെയും രാജ്യസഭാ നടപടികൾ 2:30 വരെയും നിർത്തിവച്ചിരുന്നു. അദാനി ഓഹരി തട്ടിപ്പ് വിഷയത്തിൽ JPC അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ കൂട്ടായ തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ ലണ്ടനിലെ പരാമർശവും സൂറത്ത് കോടതി വിധിയും ഇരുസഭകളിലും പ്രതിപക്ഷത്തിന് നേരെയുള്ള ആയുധമാക്കുകയാണ് ഭരണപക്ഷം. രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് BJP MPമാർ ലോക്സഭാ സ്പീക്കറെ സമീപിച്ചിരുന്നു. ഇരുസഭാ നടപടികളും പുനരാരംഭിച്ചപ്പോൾ ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ധനകാര്യ ബിൽ അവതരിപ്പിച്ച് പാസാക്കി. തുടർന്നുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും അദാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരുസഭകളിലും ഭരണപക്ഷത്തിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MPമാർ യോഗം ചേർന്നിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.